ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഫാംസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് മലപ്പുറം കോട്ടപ്പടി ഇവാക്കോ ഫാമിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ജോബി ചേട്ടൻ നടത്തുന്ന ഇവാക്കോ ഫാം. അപ്പോൾ ഇവിടുത്തെ ഗപ്പി വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മൈ നെയിം ഈസ് മുജീബ് ആൻഡ് യു ആർ വാച്ചിങ് ജി വ്ളോഗ്സ്. ഇതാണ് ജോബി ചേട്ടൻ. ജോബി ചേട്ടൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ജോബി ചേട്ടൻ്റെ ഫാം. ഇതും ഇതിൻ്റെ പുറത്തായിട്ട് കംപ്ലീറ്റ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് ഫിഷിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം, ഫിഷിൻ്റെ കാഴ്ചകൾ കാണാം, ഫിഷിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജോബി ചേട്ടൻ്റെ ചോദിച്ചറിയാം. ജോബി ചേട്ടാ, നമ്മൾ എത്ര വർഷമായി ഈ ഫാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5-6 വർഷമായി. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു 3 സ്ട്രെയിന് അങ്ങനെ എല്ലാവരും പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കൂട്ടി 5-6 ആയി ഇങ്ങനെ ലെവലാക്കി ഇങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ടാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു 35 സ്ട്രെയിനിലേക്ക് എത്തിക്കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 35 സ്ട്രെയിന് ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ 35 സ്ട്രെയിനിൽ ഇപ്പോൾ എത്ര സ്ട്രെയിൻ ഏകദേശം നമുക്ക് സെയിൽ ഉണ്ടാവും? ഇപ്പോൾ ഒരു 10 വെറൈറ്റീസ് എന്തായാലും സെയിൽ റെഡി ആയിട്ടുള്ളതുണ്ട്. 10 വെറൈറ്റീസ് സെയിൽ ഉണ്ടല്ലേ. ഇപ്പോൾ 6 വർഷത്തോളമായി ഈ ഫാമിംഗിലേക്ക് വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങളുടെ കൊമേഴ്ഷ്യലായിട്ട് ചെറുപ്പം മുതലേ ഉണ്ട്? ചെറുപ്പം മുതലേ ഫാം ചെയ്യുന്നുണ്ട്. ഇപ്പോ കൊമേഴ്ഷ്യലി ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷത്തോളം. അപ്പോ നിങ്ങളുടെ എക്സ്പീരിയൻസില് എന്തൊക്കെയാണ് നമ്മള് ഫുഡായിട്ട് ഗപ്പീസിന് കൊടുക്കാറ്? ലൈവ് ഫുഡ് കൊടുക്കുന്നുണ്ട്, മുയിന് കൊടുക്കുന്നുണ്ട്, പിന്നെ ആർടിമി ആച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫീഡ് ഡ്രൈ ഫീഡ് വരുന്നത് മറ്റേ സ്പൈറലിന ഫ്ലേക്സ് കൊടുക്കാറുണ്ട്, ആർടിമി ഫ്ലേക്സ്, പ്രിൻസിലിന്, അജിലിസ്, ഇതൊക്കെ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ടാണ് കൊടുത്തു കൊടുക്കാറുള്ളത്. പല ഫുഡായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പല ഫുഡായിട്ട് കൊടുക്കുക. ഗപ്പീസിന് കുറച്ചുകൂടെ നല്ലത് അത്തരത്തിലുള്ള ഫുഡ് കൊടുക്കുന്നതാണ്. ഡെയിലി ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കാറില്ല, ഓരോ ദിവസം മാറി മാറി കൊടുക്കുക ചെയ്യാറ്. വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആർടിമിയെ കൊടുക്കുന്നു പറഞ്ഞു. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ആർടിമി ഹാച്ച് ചെയ്ത് കൊടുക്കുന്നത്? ആർടിമി ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ശേഷം ബാക്കി പാരന്റ്സിന് ഇത് കുറേ ഇതായിരിക്കും. ഓവറായിട്ട് കൊടുക്കുക, കാരണം പാരന്റ്സിന് ഓവർ എടുക്കുമ്പോൾ പ്രോട്ടീൻ്റെ ഫാറ്റും ഒക്കെ കഴിക്കുന്നില്ല, ബ്രീഡിങ്ങിന്റെ പ്രശ്നം വരും. ഗ്രോത്തും കൊണ്ടിട്ട് ആർടിമി എന്തൊക്കെ കൊടുക്കുമ്പോൾ ഇതിന് നല്ല ഗ്രോത്ത് കിട്ടില്ല. ആർടിമിയെ ഹാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ മൊയിന് കൊടുത്തു തുടങ്ങുന്നത്? കുഞ്ഞുങ്ങൾ ശരിക്ക് കുട്ടിയൊക്കെ 2 ആഴ്ച കൊടുക്കില്ല, കാരണം പെട്ടെന്ന് എടുക്കാനുള്ള ഒരു സൈസായി വരുള്ളൂ. 2 ആഴ്ച പിന്നെ ഒരു 2 മാസത്തോളം എന്തായാലും കുട്ടിയൊക്കെ പുള്ളേറ്റ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് വരുന്നത്. ഏതാ സ്ട്രെയിന്? ഇത് റോയൽ മജന്ത. റോയൽ മജന്ത അല്ലേ. അങ്ങനെ 2 കളർ ഇറങ്ങും, മജന്ത ഇറങ്ങും, പിന്നെ വയലറ്റ് ഇറങ്ങും. മജന്ത വയലറ്റ് ഇറങ്ങുന്നതല്ലേ. പിന്നെ നമ്മള് മെയിനായിട്ട് ഇപ്പോ മൊയിനാണ് ലൈഫ് ഫീഡായിട്ട് കൊടുക്കുന്നത്. ആർടിമി ഉണ്ട്, മൊയിൻ ഉണ്ട്, രണ്ടും ഒരേ പോലെ തന്നെ കൊടുക്കുന്നുണ്ട് അല്ലേ. മൊയിനെ നമ്മൾ എങ്ങനെയാ കൾച്ചർ ചെയ്യുന്നത്? മൊയിനെന്താക്കുന്നത്, ഇളം ചൂട് വെള്ളത്തിൽ ഈസ്റ്റ് മൻസാരി ഒരേ ലെവലില് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഈസ്റ്റ് തന്നെയാണ് മൊയിനെ കൾച്ചർ ചെയ്യുന്നത്. അത്യാവശ്യം കൾച്ചർ, ഈ കൾച്ചർ നശിച്ചു പോവാന്നുള്ളൊരു പരാതി എല്ലാരും പറയാറുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും, അതായത് വേസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിഞ്ഞു വിടുമ്പോൾ ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പാത്രത്തിലായിട്ട് ചെയ്ത് 2-3 പാത്രത്തിലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ റൊട്ടേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. ഒരു മാസം കൂടുമ്പോൾ അതായത് അടിയിലെ വേസ്റ്റ് വലിച്ചെടുത്ത് കഴിയുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരില്ല. ഒരു മാസത്തിലൊക്കെ ഒരു വാട്ടർ ചേഞ്ച് കൊടുത്താൽ മതി. പിന്നെ ഈ മൊയിനൊക്കെ ഫീഡ് ചെയ്യുന്ന എങ്ങനെയാ? ഡെയിലി ഫീഡ് ചെയ്യുന്നുണ്ടോ? ആ ഡെയിലി ഫീഡ് ചെയ്യും. ഈസ്റ്റ് ഡെയിലി ഫീഡ് ചെയ്യും ഒരു നേരം. പിന്നെ നമ്മുടെ ഫിഷിന്റെ വാട്ടർ ചേഞ്ച് ഒക്കെ എങ്ങനെയാണ്? അത് 5-6 ദിവസം കൂടുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്തായാലും ചെയ്തു പോകും. നല്ല ക്വാളിറ്റി വാട്ടർ കൊടുക്കണം അല്ലേ. ഞാൻ എന്തായാലും പകുതി എന്തായാലും വെള്ളമാക്കി, പിന്നെ വേസ്റ്റ് നോക്കിയിട്ട്, കാരണം വേസ്റ്റ് ഒരിക്കലും 5 മിനിറ്റ് സമയക്കില്ല. കാരണം വേസ്റ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ അപ്പൊക്കേ വലിച്ചെടുക്കുക. കാരണം വേസ്റ്റ് കിടക്കുമ്പോഴാണ് ഫിഷിന് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാൻ ഫംഗസ് കാണാൻ വരാൻ ചാൻസ് ഉള്ളത്. മിനിമം നമ്മൾ വീക്കിൽ ഒരിക്കലെങ്കിലും എന്തായാലും ചെയ്യണം, പകുതി വെള്ളം എന്തായാലും മാറ്റണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് ബോക്സിലാണല്ലോ ചെയ്യുന്നത് അല്ലേ. ഈ ഫ്രിഡ്ജ് ബോക്സിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു ഒരു അഡ്വാൻറ്റേജ് എന്താ? ടെമ്പറേച്ചർ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോകും. ഫ്രിഡ്ജ് ബോക്സ് ആകുമ്പോൾ മറ്റേ ആൽബംസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമാണ്. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ ഡ്രം കട്ട് ചെയ്യുമ്പോൾ പുറത്തെ ടെമ്പറേച്ചർ പെട്ടെന്നൊക്കെ ചേഞ്ച് വരും. ചൂട് കൂടി കഴിഞ്ഞാൽ തെർമോക്കോളിന്റെ ബോക്സ് തന്നെ പുറത്തെ ടെമ്പറേച്ചർ ഉള്ളിലേക്ക് പെട്ടെന്ന് മാറ്റം വരാനുള്ള ആദ്യമുണ്ട്. മറ്റു ഐറ്റംസിനൊക്കെ സുഖമായിട്ട് നമുക്ക് ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാതെ ബാധിക്കില്ല. ഏറ്റവും ഫ്രിഡ്ജ് ബോക്സ് തന്നെയാണ്. മറ്റേ ബ്ലാക്ക് ഐസ് ഒന്നും കുഴപ്പമില്ല.
ലാഭം മറ്റേ തന്നെ ഉണ്ട്. കാരണം ഈ നൂറ്റമ്പത് വരുമ്പോ റേറ്റ് വരുമ്പോ മറ്റേ കട്ട് നിൽക്കുന്നത്. കാരണം ലൈഫ് ലോങ് കിട്ടുന്ന സാധനം ഏകദേശം മാക്സിമം ഒരു 10 വർഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ മാക്സിമം. ചില്ലി മൊസൈക്ക് അല്ലേ? ചില്ലി മൊസൈക്ക് ഡംബോയർ അല്ലേ? ആ ഡംബോയർ. ഇത് റിബൺ വരുന്നുണ്ട്. ആ റിബൺ ലൈനാണ് ചെയ്യുന്നത്. ഇതിപ്പോ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ടോ? ആ ഉണ്ട്, അഞ്ചെട്ട് പേര് എന്തായാലും ഉണ്ടോ. ഇത് സിൽവർ ആടോ അല്ലേ? സിൽവർ ആടോ. റിബൺ ആണ്. ഇതിലും റിബൺ ആണ് വരുന്നുണ്ട് അല്ലേ? നമ്മള് മെയില് ഫീമെയിലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണോ ചെയ്യുന്നത്? ആ അത് കുറച്ച് മുമ്പ് സെപ്പറേറ്റ് ചെയ്തേക്കും. കുട്ടികൾ ആദ്യം മാറ്റിക്കും. അത്യാവശ്യം മാർക്കറ്റിലെ പീസ് എന്തായാലും ഫുള്ളായിട്ട് അങ്ങനെ തയ്ക്കാം. പിന്നെ ബൾക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിത് അങ്ങനെ ചെയ്യാത്തുള്ളൂ. അതായത് മാർക്കറ്റിൽ ഒരുപാട് നമ്മൾ കൈമ സ്റ്റോക്ക് പെൻഡിങ് വരാത്ത ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് ഒന്ന് അതിൽ ബൾക്ക് ചെയ്ത് പോകും. അങ്ങനെ കൂടുതൽ സ്റ്റോക്ക് വരില്ല. പിന്നെ പ്രധാനമായിട്ട് ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ എന്തായാലും വെറുതെ അല്ലേ, അപ്പോൾ നമുക്കൊരു വരുമാന രീതിയിൽ അങ്ങനെ വെറുതെ നോക്കിയതാണ്. അപ്പോൾ പിന്നെ അത് നല്ല ട്രാക്കിലാണ് സംഗതി. അത് ഇപ്പോൾ അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ കുഴപ്പമില്ല, സെയിലും കാര്യങ്ങളൊക്കെ നടക്കും. കംപ്ലീറ്റ് നമ്മൾ മെയിൻ പ്രശ്നം വെച്ചാൽ നമുക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട്. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു 300 രൂപ പറയുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു 100 രൂപയ്ക്ക് ഞാൻ സാധനം തരാമെന്ന് പേഴ്സണൽ പോയിട്ട് പറയുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ഭയങ്കര കോമ്പറ്റീഷൻ ഇപ്പോൾ ഉണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി സ്ട്രെയിൻ ആണെങ്കിൽ ഇപ്പോഴും നല്ല മാർക്കറ്റ് ഉണ്ട്. അതുണ്ട്. അത് നമ്മൾ സാധനം ഫസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സ് എപ്പോഴും നോക്കുന്നത് പ്രൈസാണ് നോക്കുക. അത്യാവശ്യം ഒന്ന് ലെവലായി കഴിഞ്ഞാൽ പിന്നെ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി നോക്കും. അപ്പൊ ഇതിൽ ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു പ്രശ്നം അതാണ്. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് 100 കിട്ടാനുണ്ട്, 150 കിട്ടാനുണ്ട്, 1000 കിട്ടാനുണ്ട്. അപ്പൊ ഈ വേരിയേഷൻ വരുന്നതിന്റെ ക്വാളിറ്റിക്കാണെന്നുള്ളത് പലർക്കും അറിയില്ല. ക്വാളിറ്റി അവർ കൊടുക്കുന്ന ഫുഡ് ഇപ്പൊ നമ്മള് ജസ്റ്റ് വെറുതെ സാധനം അവിടെ കൊണ്ടുപോയിട്ട് മൈൻഡ് ചെയ്യാത്തൊരു പീസ് ആണെങ്കിൽ അത് കിട്ടണ പൈസക്ക് കൊടുക്കാം. പക്ഷെ സ്ഥിരം വീട് കൊടുത്ത് വെള്ളം വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരാൾക്ക് അത് അത്യാവശ്യം ഒരു വില കിട്ടേണ്ടല്ലോ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നമ്മള് നല്ല ക്വാളിറ്റി ഫുഡും കാര്യങ്ങളും കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിട്ടേൺ നമ്മൾ കിട്ടണമല്ലോ. ജോബ്ജെട്ടത്തിന്റെ പേരെന്തായിരുന്നു? സ്പൈഡർ ലേസ് അല്ലേ. ഇതൊരു റയർ ഐറ്റം ആണ് അല്ലേ. നമ്മളിതിന്റെ ബ്രൂഡ് എവിടുന്ന കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? എറണാകുളത്ത്. നമ്മള് കേരളത്തിലെ ബ്രീഡേഴ്സിന്റെ കയ്യിൽ തന്നെയാണ് ബ്രൂഡൊക്കെ കളക്ട്. ഇത് ഏതായിരുന്നു സ്ട്രെയിന്? ഗാലക്സി റിട്ടെയിൽ. ഗാലക്സി റിട്ടെയിൽ അല്ലേ. ബോഡിയിലെ പ്രിന്റ് നല്ല രസമുണ്ട് അല്ലേ. നല്ല വൈറ്റ് ആണ്. അത് ബ്ലൂ ആണ്. ബ്ലൂ 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 അല്ലേ. കുട്ടികൾക്ക് കൊടുക്കാനായതല്ലേ. പിന്നെ ഇതേപോലെ തന്നെ നമ്മള് ഇപ്പോ പുതിയതായിട്ടൊക്കെ ഫാം തുടങ്ങുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒറ്റടിക്ക് ചാടിക്കേറിയ വലിയ സ്ട്രെയിനിലേക്ക് ഇറങ്ങരുത്. അതെ, ചെറിയ റേറ്റിലുള്ള സാധനങ്ങൾ വാങ്ങി നമുക്ക് ചെറിയൊരു ഇത് വേണം. കാരണം ആ ഒരു പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേ നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഒരുപാട് നമുക്ക് ക്യാഷ് ഫസ്റ്റിങ് തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യത. കാരണം ആ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്മാറാനുള്ള ചാൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെറിയ വിലയുടെ സാധനമാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ചെറിയ സാധനങ്ങൾ ആദ്യം വളർത്തി ചെറിയ ഇതായതിനു ശേഷം നമ്മൾ നല്ല ഒന്ന് പഠിച്ചതിന് ശേഷം പഠിച്ചു. നമ്മൾ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര സ്ട്രെയിൻ ആയിരുന്നു? ഞാൻ 5-6 സ്ട്രെയിൻ അങ്ങനെ എല്ലാം ഇതാക്കിയിരുന്നത്. 3 സ്റ്റാർട്ട് ഫസ്റ്റ് തുടങ്ങിയത് നമ്മളെ എസ് ബി ബ്ലൂ അങ്ങനത്തെ അല്ല, അങ്ങനത്തെ ചങ്ങനെ തുടങ്ങി മുതൽ ഈ ഐറ്റംസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നത്. പിന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ 35 വെറൈറ്റിയിലേക്ക് എത്തിയത് അല്ലേ. സിൽവർ ലേസ് അല്ലേ. ഇതിപ്പോ ജൂനൽ ആയിട്ടുള്ളൂ.
ഒരു അഡൾട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ലൈസ് വരും. കുട്ടികളെ നമുക്ക് പുറത്തു തന്നെ കാണാം അല്ലേ. എന്റെ ഐയും ഭയങ്കര സ്റ്റൈലാണ് അല്ലേ. ഇത് റെഡ് ലൈസ് അല്ലേ. അത്യാവശ്യം മാർക്കറ്റുള്ള ഐറ്റം അല്ലേ. ഈ അക്വേറിയത്തിലേക്ക് കിട്ടിയ ഒരു ഫിഷാണ് അല്ലേ. ഇതേത് ഐറ്റം? പുതിയ സ്ട്രെയിൻ പിന്നെ നമ്മുടെ സെയില് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? മെയിനായിട്ട് മറ്റേ തന്നെ സോഷ്യൽ മീഡിയ കൂടെ തന്നെ ചെയ്യുന്നത്, കാരണം വാട്സപ്പ് ഫേസ്ബുക്ക് ത്രൂ ആണ് നമ്മൾ മെയിനായിട്ട് ബിസിനസ് ചെയ്യുന്നത്. ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ബെറ്റർ ഓപ്ഷൻ അതാണല്ലേ. കൂടുതൽ ഇപ്പൊ ലോകത്തിൽ എവിടെയൊക്കെ സെയിൽ ചെയ്യാവുന്ന ഒരു അവസ്ഥ. സൗത്ത് ഇന്ത്യ ഫുൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇപ്പൊ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് കൊറിയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, കേരളത്തിലാണോ പുറത്തേക്ക്? സൗത്ത് ഇന്ത്യ, കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക വരെ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കൊറിയർ? ഒരു ഫിക്സ്ഡ് ഡേറ്റ് ആണോ അതോ എല്ലാ ദിവസവും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണോ? എങ്ങനെയാണ്? കസ്റ്റമർ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഇപ്പൊ നമുക്ക് കൊറിയർ സൗത്ത് ഇന്ത്യയിലല്ല എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രഷർക്ക് കോൺടാക്ട്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് കോൺടാക്ട് ചെയ്താലും അവൈലബിൾ, സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഗോൾഡൻ ലൈസ് അല്ലേ. നമ്മള് തുടക്കം മുതലുള്ള ബ്ലൂ ഇയർ അല്ലേ. ഇതേതായിട്ടും അത് ജഗ്വാർ. ജഗ്വാർ അല്ലേ. നമ്മളത് സെയിലുണ്ടല്ലോ അല്ലേ. സെയിലുണ്ട്. ഇപ്പൊ ജുവനൽ കഴിഞ്ഞ സൈസാണോ? ജുവനലായിട്ടുള്ളത് ജുവനലാണല്ലേ. ഇതേതാണ്? ഇത് റെഡ് ഡ്രാഗൺ. റെഡ് ഡ്രാഗൺ അല്ലേ. സൈസായി വരുന്നുള്ളു. സൈസായി വരുന്നുള്ളത്. ബിഗ് ഇയർ ആണ്. ബിഗ് ഇയർ അല്ലേ. ഇയർ അല്ലുള്ള ടൈപ്പ് ആണല്ലേ. അത്യാവശ്യം സൈസായി കഴിഞ്ഞാല് എന്റെ ഡോർസിലൊക്കെ നല്ല സൈസ്. പിന്നെ ജോബി ചേട്ടാ, നമ്മളൊരു ബ്രൂഡ് സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്ന സമയത്തേ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബ്രൂഡ് സ്റ്റോക്കിനെ നോക്കുന്ന സമയത്ത് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മെയിലും ഫീമെയിലും ആയിരിക്കണം. ആ പേരന്റിന്റെ അതേ ഗുണങ്ങളായിരിക്കും കുട്ടികൾക്ക് വരിക. അപ്പം മെയിലിന് സാധനം നമ്മൾ കുറച്ച് പൈസേന്റെ ഇത് നോക്കരുത് ഒരിക്കലും. നല്ല സാധനം നോക്കി സെലക്ട് ചെയ്യണത് എന്റെ അനുഭവം കേട്ടോ. കാരണം നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ പേരന്റിൽ ഇപ്പോൾ മെയിലൊക്കെ മെയിലിന്റെ പേരന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങളതേപോലെ തന്നെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഇതെടുക്കുന്ന സംഗതി. ബ്രൂഡ് സ്റ്റോക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നും കോംപ്രമൈസ് നിൽക്കില്ല. അത് നിൽക്കരുത്. 10 രൂപ കൂടിയാലും നമുക്ക് ലാഭം തന്നെ ഉണ്ടാവുള്ളത്. നല്ലൊരു ബ്രൂഡ് സ്റ്റോക്കിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗപ്പി ഫാമിംഗിലെ ഏറ്റവും മെയിൻ. ഇതേതായിട്ട്? ഇത് പർപ്പിൾ മൊസൈക്ക് പ്രിന്റഡ് ഇയർ. ഇയറിൽ പ്രിന്റ് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ. മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പം ഇതില് പല കളർ വരും. രണ്ട് കളർ വരും. റെഡ് വരും, പിന്നെ ഇതും വരും, പർപ്പിളും വരും. ഇതിന് കുഞ്ഞുങ്ങൾ ഇപ്പൊ കൊടുക്കാനായിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്. ഇത് പർപ്പിൾ മൊസൈക്കിന്റെ റെഡ് വരുന്നുണ്ട്. ഇതിപ്പോ സെയിലിനായ സൈസാണ്. സെയിലിനായ സൈസാണ്. ആൽബിനോ വൈറ്റ് അല്ലേ. എന്താ ഈ റെഡ് ഐ ആണല്ലേ. ഇതിപ്പോ ജുവനൽ ആയിട്ടുള്ളൂ. ആ ജുവനൽസ് മാത്രമേ.
ജോബിച്ചേട്ടൻ, നമ്മൾ ഈ ഫാം ഇപ്പോ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കാണോ അതോ ഫാമിലി ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് ഒക്കെ? രണ്ട് ഫ്രണ്ട്സ് നല്ല സപ്പോർട്ട് ഉണ്ട്. കാരണം അവരാണ് എന്റെ കൂടെ എല്ലാവിധ കാര്യത്തിലും, ഒരാൾ രാഹുല്, ഒരാൾ മറ്റേ രാകേഷ്, രണ്ടുപേരും ഇപ്പോഴും സ്ഥലത്തില്ലാന്ന്, ഒരാൾ ഇവിടെ നാട്ടിലുള്ളതാണ്. അപ്പൊ അവന് വരാൻ പറ്റില്ലെന്ന്. അവര് നമ്മളെ ഫാമിലെ എല്ലാ കാര്യങ്ങളും, എല്ലാവിധ എല്ലാ സപ്പോർട്ടിനും, എല്ലാവിധ കാര്യത്തിനും, ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എന്റെ കൂടെ ഒപ്പം നിൽക്കലുള്ളത്. അവരും എല്ലാ കുറച്ച് ഐറ്റംസ് ചെയ്തിട്ട് അവർക്ക് എന്റെ കൂടെയാണ് അവർ സെയിൽ ചെയ്യാറുള്ളത്. അപ്പോ ജോബി ചേട്ടൻ നമ്മുടെ ഫാമിലേക്ക് കുറച്ച് ഫിഷിനെ തന്നിട്ടുണ്ട് ജോബി ചേട്ടന്റെ വകയായിട്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു ഐറ്റാണ് ജോബി ചേട്ടൻ തന്നിട്ടുള്ളത്, സാന്റാക്ലോസിന്റെ പേരാണ്. ഇപ്പൊ നമ്മളോട് ഇന്ന് നമ്മുടെ ഗപ്പി വിശേഷങ്ങൾ പങ്കുവച്ചത് ജോബി ചേട്ടനാണ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ എല്ലാ ഗപ്പീസിന്റെ കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഗപ്പി ആവശ്യമുള്ളവര് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ജോബി ചേട്ടൻ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യുക. എല്ലായിടത്തേക്കും, അതായത് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കൊറിയർ സപ്ലൈ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.